ഹലോ, വെൽക്കം ടു സുമാക്കി കുക്കിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്നുള്ളത് നോക്കാം. ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അതായത് ഭിണ്ടി മസാല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഭിണ്ടി മസാല ഉണ്ടാക്കണേന്നുള്ളത് നോക്കാം. അതിനു മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ, നിങ്ങൾക്ക് ഈ ചാനൽ സുമാക്കി കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതും ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പാൻ ഒന്ന് ചൂടാക്കാം, ഫ്ലെയിം ഓൺ ആക്കാം. പാത്രം ഒന്ന് ചൂടായി, അതായത് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ജീരകം ചേർത്ത് പൊട്ടിക്കാം. സാധാരണ നമ്മള് എന്താ പറയാ, നമ്മള് എണ്ണ ചൂടാക്കി കഴിഞ്ഞ കടുക് പൊട്ടിക്കുന്നതിന് പകരമാണ് നോർത്ത് ഇന്ത്യൻസ് ആ ഒരു ജീരകമാണ് പൊട്ടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓയിലൊന്ന് ചൂടായിട്ട് ജീരകം പൊട്ടിക്കാം. ഇനി ഭിണ്ടി മസാല ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഭിണ്ടി ഒന്ന് ഓയിലൊന്ന് എന്താ പറയാ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ ഇവിടെ ഓയിലിൽ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് എടുക്കുന്നില്ല. ഈ പാനിൽ തന്നെയാണ് ഞാൻ എല്ലാം ഇട്ടിട്ടൊന്ന് ഭിണ്ടി മസാല തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭിണ്ടി ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്നൊരു കുറച്ച് ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്ത്, അതായത് വല്ലാണ്ട് ഡീപ് ഫ്രൈ അല്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ എടുത്തതിന് ശേഷം പിന്നെ മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മെത്തേഡ്, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. അപ്പൊ ഇതാ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ചേർക്കാം. അപ്പൊ ജീരകം ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് മൂന്നൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതായത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഓക്കെ, അപ്പൊ അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് സവോള അരിഞ്ഞത് ചേർക്കുക. ഇത് ചേർത്ത് വഴറ്റുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ചേർക്കുന്നത് വെണ്ടയ്ക്ക. വെണ്ടയ്ക്കും ചേർത്ത് വഴറ്റാം. വെണ്ടയ്ക്കും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ സവോളയും വെണ്ടയ്ക്കയും ഒരേപോലെ തന്നെ കുക്കായിട്ട് വരും. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ്, അത് ഓപ്ഷണൽ ആണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ സവോളയും അതുപോലെ തന്നെ വെണ്ടയ്ക്കും ഒന്നിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു ഫ്രൈ ആയ ഫ്രൈ എന്ന് പറഞ്ഞാൽ
ഒരു മുരിഞ്ഞൊരു പരിവുണ്ടല്ലോ, ആ ഒരു വെണ്ടയ്ക്കൊക്കെ ചെറുതായിട്ടൊരു മുരിഞ്ഞൊരു പരിവാവും, അതായത് ഒരു ഫ്രൈ ആയിട്ടുള്ള ഒരു ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആവും, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്നും ഇങ്ങനെ വഴറ്റി കൊടുക്കണം, കരിയരുത്, അതായത് സവാളയിലൊന്ന് കരിയരുത്, ഒന്ന് ജസ്റ്റ് ഒന്നൊരു ഫ്രൈ ആയിട്ടുള്ള ഒരു രീതിയിലാവും. അതായത് നമ്മൾ പറയുന്നത് മുരിച്ചെടുക്കാന്നൊക്കെ പറയുന്നത് ആ ഒരു രീതിയാവും. അതായത് നമ്മൾ ഈ വെണ്ടയ്ക്കയുടെ തൊലി കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും, മനസ്സിലായോ? അതുവരെ ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അതേപോലെ തന്നെ സവാളയും നോക്കണം, സവാള കരിയരുത്. അതുകൊണ്ടാണ് സവാളയും അത് വെണ്ടയ്ക്കും ഒപ്പിട്ടത്. അപ്പോൾ ഒരേപോലെ തന്നെ അത് ആയി വരും ചെയ്യും. ഓക്കെ, സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ട് പിന്നെ വെണ്ടയ്ക്ക ഇട്ടുമ്പോൾ എന്താണ്ടാവണേന്ന് വെച്ചാൽ സവാള പെട്ടെന്ന് കരിയും, വെണ്ടയ്ക്ക മുരിഞ്ഞു വരാൻ, മുരിഞ്ഞു വരുമ്പോഴേക്കും സവാള പെട്ടെന്ന് കരിയും. അത് കാരണമാണ് രണ്ടും ഒന്നിച്ച്, അതായത് സവാള ഇട്ടതിന് ശേഷം തന്നെ അപ്പൊ തന്നെ നമ്മൾ വെണ്ടയ്ക്കും കൂടി ചേർക്കണം കേട്ടോ. അപ്പൊ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നിച്ച് തന്നെ കുക്കായി വരും ചെയ്യും, കുക്കായി അത് മുരിഞ്ഞു വരും ചെയ്യും. അതിനുവേണ്ടിയാണ് ഒന്നിച്ച് സവാളയും വെണ്ടയ്ക്കും ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെണ്ടയ്ക്ക നേരത്തെ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. മസാല ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വേണേൽ വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് വെക്കാം, ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇതൊന്ന് മുരിയട്ടെ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, കരിയരുത് കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ സവാളയും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും ഏകദേശമൊക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പൊ തക്കാളി ചേർക്കാണ്, തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പൊ തക്കാളി നന്നായിട്ട് കുക്കായി ഉടഞ്ഞ് നല്ല എന്താ പറയാ, നന്നായിട്ട് അത് ഉടഞ്ഞ് മാഷാവണം. അപ്പൊ അതും ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മതി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പൊ എരിവൊക്കെ നോക്കിയിട്ട് ചേർക്കാം അര ടീസ്പൂൺ. പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല അര ടീസ്പൂൺ, അതുപോലെ തന്നെ കായം, കായപ്പൊടി ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് വഴറ്റുക. ഇതിലേക്ക് നുള്ള് പഞ്ചസാര, അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി നുള്ള് പഞ്ചസാര. അതെന്തിനാന്ന് വെച്ചാൽ ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ആക്ച്വലി അതൊരു ടിപ്പാണ് പഞ്ചസാര ചേർക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് മസാലകളൊക്കെ ചേർത്തിട്ടുള്ള ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നുള്ള് പഞ്ചസാര ചേർക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പൊ കുറച്ച് പഞ്ചസാര ചേർക്കാണ്, പഞ്ചസാര കുറച്ച് ചേർക്കാണ്.
അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോ നോക്കിയിട്ടൊക്കെ ഉപ്പുണ്ടോന്നുള്ള നോക്കിയിട്ടൊക്കെ ചേർക്കാം. ഞാനിപ്പോ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇതിപ്പോ ചേർത്ത് കൊടുക്കാണ്. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി 2 മിനിറ്റ് ഒന്ന് അടച്ച് കുക്ക് ചെയ്യാം. അതായത് ആ മസാലയ്ക്ക് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ബിണ്ടി മസാല തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ ബിണ്ടി മസാല ഇവിടെ റെഡിയാണ്. നല്ലൊരു ടേസ്റ്റി ഡിഷാണ്. ചപ്പാത്തിക്ക് കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ പറയാ സൈഡ് ഡിഷായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റി ആയുള്ള റെസിപ്പിയും കൂടിയാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് മല്ലിയില ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്ത കാരണം ഞാൻ ചേർക്കുന്നില്ല. അതേപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് ഇതിന് വരും. ആ ഒരു കറിവേപ്പിലയുടെ ഫ്ലേവർ അല്ല നിൽക്കുക. അപ്പൊ ഞാൻ അതുകൊണ്ട് അതും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പിലും ചേർത്തിട്ടൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോ മല്ലിയില ഉണ്ടെങ്കിൽ നല്ലത്. നമ്മൾ ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് മല്ലിയില ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുക. അപ്പോ എന്റെ കയ്യിൽ ഇല്ലാത്ത തന്നെ ഞാൻ ചേർക്കുന്നില്ല. അപ്പോ ലാസ്റ്റ് ഒന്ന് മല്ലിയില ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ. അപ്പോ നമ്മുടെ ബിണ്ടി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്റെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്യാതിരിക്കരുത്, ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്റെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാം. എരിവൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഗരം മസാല ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ കായപ്പൊടി നുള്ളു ചേർത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഞാൻ പറഞ്ഞു പച്ചമുളക് പറഞ്ഞു, പിന്നെന്താ വെളുത്തുള്ളി, സവോള, വെണ്ടയ്ക്ക, ജീരകം, ഇത്ര സാധനങ്ങളുള്ളൂ. നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിണ്ടി മസാലയാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സുമാക്കി കുക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനായിട്ടും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ആട്ടോ, നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോസ് കാണുക, ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോസൊക്കെ കണ്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോസൊക്കെ കാണുക, എന്നാലേ മാത്രം എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ, ചെയ്യാനുള്ളൊരു ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പം എന്തായാലും വീഡിയോസൊക്കെ കാണുക കേട്ടോ. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും നല്ല നല്ല റെസിപ്പീസ് നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.